വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു. നമ്മുടെ ഒന്നാം പാദവാർഷിക പരീക്ഷ അടുത്തു വരികയാണ്. അപ്പോൾ നമുക്ക് നാലാം ക്ലാസ് അറബിക്കിൻ്റെ മുൻ വർഷത്തെ ഒരു ചോദ്യ പേപ്പർ പരിചയപ്പെട്ട ഈ വർഷത്തെ പരീക്ഷ നമുക്ക് വളരെ നന്നായി അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് 2017-18 ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ മകൾ വീഡിയോ മുഴുവനായി കാണണം. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്കിങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. ഇത് രണ്ട് മണിക്കൂറാണ് പരീക്ഷ. അതിൻ്റെ തുടക്കത്തിൽ ഇസ്മുദ്ദാരിസ്, ഇവിടെ നിങ്ങളുടെ പേരൊക്കെ എഴുതണം അല്ലേ. ഇസ്മുദ്ദാരിസ്, പിന്നെയോ അതുപോലെ ഇസ്മുൽ മദ്രസ സ്കൂളിൻ്റെ പേര്, റഖ്മ്, ഫസൽ, നമ്പേഴ്സ്, നമ്പർ, ക്ലാസ് ഒക്കെ എഴുതണം. ഓക്കെ. അപ്പോൾ ഇതിൽ ഇവിടെ കുറേ, ഇവിടെ 7 പ്രവർത്തനങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് കുറച്ചെണ്ണം മാത്രം എഴുതിയാൽ മതി. ഇവിടെ പറയുന്നുണ്ട് 7 ചോദ്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും 5 മാത്രം ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കൂ. ദഹബ സലീം ഇലൽ മദ്രസ, സലീം സ്കൂളിലേക്ക് പോയി. ഫ വജദ ഫി ത്വരീക്ക് 100 റൂബിയ, അപ്പോൾ വഴിയിൽ വെച്ച് അവന് 100 രൂപ കിട്ടി. അഹദ സലീം റൂബിയ, പൈസ എടുത്തു. വസല ഇലൽ മദ്രസ, സ്കൂളിലേക്ക് വന്നു. വസല്ലമ അലൽ മുദരിസ്, എന്നിട്ടത് അധ്യാപകനെ ഏൽപ്പിച്ചു. ഖാലൽ മുദരിസ്, അന്നേരം അധ്യാപകൻ പറഞ്ഞുണ്ട്, മബ്രൂഖ്, കൊള്ളാം, അൻത അമീൻ, നീ സത്യസന്ധനാണ്. ഫരിഹ സലീം വ ഷക്കറൽ മുദരിസ്, അപ്പോൾ സലീം സന്തോഷിച്ചു, അധ്യാപകനോട് നന്ദി പറഞ്ഞുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ സലീമും മുദരിസും തമ്മിലുള്ള ഹിവാറാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ സലീം ഇവിടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മറുപടി? വാലൈക്കും അസ്സലാം അല്ലേ. അപ്പോൾ മുദരിസ് എന്താ മാതാ തുരീദ് ചോദിച്ചു, എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിച്ചു. അന്നേരം നമ്മുടെ സലീം എന്ത് പറഞ്ഞു? ഹസൽ തു അലാ റൂബിയാത്ത്, എനിക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ മുദരിസ് ചോദിച്ചു, മീൻ ഐൻ, എവിടെ നിന്നാണ് ചോദിച്ചു. എവിടെ നിന്നാണ് കിട്ടിയത് അവന്? നമ്മൾ ഈ പാരഗ്രാഫിൽ പറഞ്ഞില്ലേ, ആ ഫി ത്വരീഖ് അല്ലേ, അല്ലെങ്കിൽ മിന ത്വരീഖ്, മിന ത്വരീഖ്, ഈ വാക്ക് നമ്മളിവിടെ എഴുതി ചേർക്കണം അല്ലേ. ഈ ത്വരീഖ്, ത്വരീഖ് എന്നുള്ള വാക്ക് എവിടെ ചേർക്കണം? ഇവിടെ, മിൻ മിന ത്വരീഖ്. അപ്പോൾ മുദരിസ് ചോദിച്ചു, കം റൂബിയ, എത്ര രൂപയാണ് കിട്ടിയതെന്ന് ചോദിച്ചു. അപ്പോൾ നമ്മുടെ സലീം എന്ത് പറഞ്ഞു? എത്ര രൂപ കിട്ടിയത്? 100 റൂബിയ അല്ലേ. അപ്പോൾ നമ്മൾ ഈ വാക്ക്, ഈ 100 റൂബിയ എന്നുള്ളത് നമ്മൾ ഇവിടെ എഴുതണം അല്ലേ. സലീമിൻ്റെ സ്ഥാനത്ത് ഇവിടെ എഴുതണം. ഇനി മുദരിസ് ചോദിച്ചു, മബ്രൂഖ്, അൻത എന്താ പറഞ്ഞത്? അമീൻ അല്ലേ, അൻത അമീൻ എന്ന് പറഞ്ഞു. സലീം ശുക്രൻ, ഇപ്പം മുദരിസ് അഫ്വൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ മക്കളെ. ഇനി ഇവിടെ നോക്കൂ, യുഹിബ്ബു സലീം അൽ ലുഗത്തുൽ അറബിയ്യ, അറബി, സലീമിന് അറബി ഭാഷ വളരെ വളരെ ഇഷ്ടമാണ്. യൗമൻ ഹസല അല വറഖത്തുൽ അമൽ, അവനൊരു ദിവസം ഒരു ഒരു എന്താണ് വറഖത്തുൽ അമൽ, വർക്ക്ഷീറ്റ് കിട്ടി. അപ്പോൾ ബദ യുക്കമ്മിലഹ നുസാഇദുഹു, അവനത് ഫില്ല് ചെയ്യാൻ തുടങ്ങി, നമുക്ക് അവനെ സഹായിക്കാമെന്നാണ്. എന്താണ് വറഖത്തുൽ അമൽ നോക്കൂ, നുലാഹിദുൽ വറഖത്തുൽ അമൽ വ നക്തുബുൽ ബയാൻ, ഈ വറഖത്തുൽ അമൽ എന്താണ് നോക്കിയിട്ട് ബയാൻ തയ്യാറാക്കണം. ഇപ്പോൾ നോക്കൂ, ഇവിടെ ഉസ്ഫൂറുണ്ട്, കൂടുണ്ട്. അപ്പോൾ യതീറു ഉസ്ഫൂർ, കിളി പറക്കുന്നു, എവിടെന്നാണ് പറക്കണ്? മിനൽ ഉഷ് അല്ലേ, പഠിച്ച വാക്കാണ്. പിന്നെ എവിടെ ഒരു കൽബുണ്ട് അല്ലേ, കൽബ് എന്താ ചെയ്യുന്നത്? അതിൻ്റെ കൂട്ടിലേക്ക് പ്രവേശിക്കുന്നു. യദുഖുലുൽ കൽബ്, കൽബ് പ്രവേശിക്കുന്നു. ഇലൽ വിജാർ അല്ലേ, അതിൻ്റെ കൂട്ടിലേക്ക്. വിജാർ എന്ന വാക്ക് ഇവിടെ എഴുതണം, ഇവിടെ എഴുതണം. പിന്നെ യനാമുൽ ഖനമു, ഖനമു ഉറങ്ങുന്നു. ഫി അല്ലേ, ഖനാമിൻ്റെ കൂടെ ഏതാ? മർബഖ്, ഫിൽ മർബഖ്. പിന്നെ യഖിഫു ദീഖു, ദീഖല്ല ഇവിടെ കാണുന്നത്, ദീഖ് നിൽക്കുന്നു എവിടെ? ഫിൽ ഖും, ഫിൽ ഖും. അപ്പോൾ ഈ ബയാൻ അങ്ങനെയാണ് നമ്മളത് തയ്യാറാക്കേണ്ടത്. ഇനി ഖറാ സലീം ഹിക്കായത്ത് മിൻ കിതാബിഹി, സലീം തൻ്റെ പുസ്തകത്തിൽ നിന്നൊരു കഥ വായിച്ചു. സുമ ഹാവല യക്തുബൽ അജ്വി ബത്തലില്ല സില, പിന്നീട് അവൻ എന്ത് ചെയ്തു? താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ ശ്രമിച്ചു.
നഖറഉൽ ഹികായ വനക്തുബുൽ ജവാബ്. ഈ പാരഗ്രാഫ് വായിച്ചിട്ട് കഥ വായിച്ചിട്ട് ഇവിടെ താഴെ കുറേ ചോദ്യങ്ങളുണ്ട്, അതിന് ഉത്തരം കൊടുക്കണം. എന്താ പാരഗ്രാഫ്? കാന നസീർ വലദൻ സ്വാലിഹൻ. നസീർ ഒരു നല്ലവനായ കുട്ടിയാണ്. അബൂഹു റാഇഖനം, അവൻ്റെ ഉപ്പ ഒരു ആട്ടിടയാണ്. ഇസ്മുഹു നജീബ്, അദ്ദേഹത്തിൻ്റെ പേര് നജീബ് എന്നാണ്. യൗമൻ ജാ റജുലു മിസ്കീൻ ഇലാ ബൈത്തിഹി, ഒരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് ഒരു റജുലു മിസ്കീൻ, ഒരു പാവപ്പെട്ട മനുഷ്യൻ വന്നു. വഹുവ യബിക്കി മിൻ ജൂഇൻ ശദീദ്, കഠിനമായ വിശപ്പിനായ അയാൾ കരയുകയാണ്. അയ്താഹു നസീറ ത്വആം, നസീർ അയാൾക്ക് ഭക്ഷണം കൊടുത്തു. അക്കലൽ മിസ്കീന ത്വആം, മിസ്കീൻ ഭക്ഷണം കഴിച്ചു. വ ഹമീദ് അള്ളാഹ, എന്നിട്ട് അള്ളാഹുവിനെ സ്തുതിച്ചു. വ ഷക്കർ അലി നസീർ, നസീറിനോട് നന്ദിയും പറഞ്ഞു. ഈ ചോദ്യം എന്താണ് നോക്കൂ. മൻ ജാ ഇല ബൈത്തി നസീർ, നസീറിൻ്റെ വീട്ടിലേക്ക് ആരാണ് വന്നത്? ആരാ വന്നത് അല്ലേ? റജുലിൻ മിസ്കീൻ ആണ് വന്നത്. അപ്പം അതിൻ്റെ ഉത്തരം ഇവിടെ എഴുതണം. ഇനി രണ്ടാമത്തെ, മാ ഇസ്മു അബി നാസിർ നസീർ, നസീറിൻ്റെ ഉപ്പാടെ പേരെന്താന്ന് പറഞ്ഞ്? ആ നജീബ് അല്ലേ, നജീബ്. ഇനി മാതാ അഴ്ത്ത നസീറിൽ മിസ്കീൻ, മിസ്കീൻ എന്താ നസീർ കൊടുത്തത്? എന്താ കൊടുത്തത്? അഴ്ത്ത ത്വആം, ഭക്ഷണമാണ് കൊടുത്തത്. മാ അമലു അബീഹി, നമ്മുടെ നസീറിൻ്റെ ഉപ്പാടെ ജോലി എന്താണ്? എന്താണ് അദ്ദേഹം? റാഹിൽ ഖനം അല്ലേ, ആട്ടിടയാണ്. അത്രയും ഉത്തരായി. ഇനി ബൈത്തു മിൻഹാൽ അമാമ ഹദീഖത്തിൻ ജമീല, മിൻഹാലിൻ്റെ വീട് എവിടെയാണ്? ഒരു ഭംഗിയുള്ള പൂന്തോട്ടത്തിൻ്റെ മുമ്പിലാണ്. ഫീഹ അഷ്ജാറും കബീർ, അവിടെ ധാരാളം മരങ്ങളുണ്ട്. വ അസ്മാറും നാദിജ, പാകമായ പഴങ്ങളുണ്ട്. തതീറുൽ ഫറാഷാത്ത്, പൂമ്പാറ്റകൾ പറക്കുന്നു. വലിയ ആസീബ്, യാസീബ് എന്താണ്? നമ്മുടെ തുമ്പികൾ പറക്കുന്നു. അലൽ അസ്ഹാർ, എന്തിൻ്റെ മുകളിലൂടെ? നമ്മുടെ ഈ പൂക്കളുടെ മുകളിലൂടെ. തഷ്ദു അൽ ബലാബിൽ, കുയിലുകൾ പാട്ടുപാടുന്നു. വല അസാഫീർ, കിളികളും. അലൽ അഷ്ജാർ, മരത്തിൻ്റെ മുകളിലിരുന്ന്. തവക്കുലുൽ മവാഷി, കാലികൾ അല്ലേ, നാൽക്കാലികൾ തിന്നുന്നു. അല്ല അഷാബ്, പുല്ലുകൾ. അത്തുയൂർ, കിളികൾ അല്ല നമ്മുടെ പക്ഷികൾ. തുതഈമുൽ അഫ്റാഖ്, തുതഈമു ഭക്ഷിപ്പിക്കുന്നു. അല്ല അഫ്റാഖ്, പക്ഷിക്കുഞ്ഞുങ്ങളെ ഭക്ഷിപ്പിക്കുന്നു. ഇവിടെ കുറേ ജമ്മും മുഫ്രദുകളുണ്ട് അല്ലേ, ജമ്മും മുഫ്രദുകളും. അപ്പോൾ അഷ്ജാർ എന്നുള്ളതൊരു ജമ്മാണ്. അപ്പോൾ അതിൻ്റെ മുഫ്രദ് എന്താണ്? ഷജറത്ത് എന്നാണ്. അപ്പോൾ ആ ജമ്മും മുഫ്രദുകൾ ഇവിടെ എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. കുറേ കൊടുത്തിട്ടുണ്ട്. സഹർ അസ്ഹാർ, അപ്പോൾ ബുൽ ബലാബിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുഫ്രദ് എന്താണ്? ബുൽബുൽ എന്നാണ് അല്ലേ, നമ്മൾ പഠിച്ചതാണ്. പിന്നെ ഉസ്ഫൂർ എന്നതിൻ്റെ മുഫ്രദ് കൊടുത്തു. ഉസ്ഫൂറിൻ്റെ ഉസ്ഫൂർ മുഫ്രദാണ്. അതിൻ്റെ ജമ്മ് ഇതിലുണ്ടല്ലോ, എവിടെയാ? അസാഫീർ അല്ലേ, അത് എഴുതുക. പിന്നെ ജമ്മുകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷജർ അഷ്ജാർ, ഷജർ അഷ്ജാർ. പിന്നെ സമർ അസ്മാർ, അതൊക്കെ ഇവിടെ എഴുതാം, ഒഴിവുള്ള സ്ഥലത്തൊക്കെ എഴുതാം അല്ലേ. പിന്നെ ഫറാഷത്തിൻ ഫറാഷാത്ത്, അതിവിടെ വന്നിട്ടില്ല. യസൂബ് യാസീബ്, സഹർ അസ്ഹാർ, അതിവിടെ വന്നു അല്ലേ. ബുൽബുൽ ബലാബിൽ, വസ്ഫൂർ അസാഫീർ, ഷജർ അഷ്ജാർ, മാഷിയത്തുൻ മവാഷി അല്ലേ, അതിവിടെ ഉണ്ട്. മാഷിയത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ജമ്മ് നമ്മൾ ഈ വാക്ക് ഇവിടെ എടുത്ത് കയറണം അല്ലേ, മവാഷി. ഇനി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ജമ്മുകളും മുഫ്രദുകളൊക്കെ ഇവിടെ ഒട്ട് ഭാഗത്ത് എഴുതാം. ഐഷാബ് എന്ന് കൊടുത്തിട്ടുണ്ട്, പുല്ലുകൾ. അതിൻ്റെ മുഫ്രദ് എന്താണ്? ഉഷ്ബ് എന്നാണ്, ഉഷ്ബ്. ഇനി ത്വായറിൻ്റെ ജമ്മ് എന്താണ്? തുയൂർ അല്ലേ, തുയൂർ. ഇവിടെ തുയൂർ, അപ്പം ഇതിന് നേരെ ഇവിടെ തുയൂർ എന്ന് എഴുതാം. അതാണ് നമ്മൾ അതിൽ ചെയ്യാനുള്ള പ്രവർത്തനം. ഇനി അൻഷദത്ത് മുനീറ വ നഷീദ, അൻഷദത്ത് മുനീറ നഷീദത്തൻ അനിൽ കൗൽ. മുനീറ എന്നാണ് ലോകത്തെക്കുറിച്ച്, ഈ പ്രപഞ്ചത്തെക്കുറിച്ച് ഒരു പാട്ട് പാടി. ഫ അൻഷദ മഅഹ സദീഖാതുഹ, അവളുടെ കൂട്ടുകാരികൾ അവളോടൊപ്പം പാടി. നക്തഷിബ് സുത്തൂറിൽ മുനാസിബ ലി സുവർ വനക്തു, ഇവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ഈ ചിത്രത്തിന് അനുയോജ്യമായ ഇതിലെ വരികൾ കണ്ടെത്തണം, ഇതിലെ വരികൾ കണ്ടെത്തണം, ബൈത്ത് കണ്ടെത്തണം. ഇവിടെ ഏതാണ്? ഇവിടെ ഷജറത്ത് ഉണ്ട് അല്ലേ. ഷജറത്ത് പറയുന്ന വരി ഏതാ? അതിൽ
ഏതാണ്? ദാ അൽ അർദു ഫീഹാ അന്നബാത് വശ്ശജറു വല്ലസ്മാർ. അല്ലേ മക്കളെ? ഇനി ഇവിടെ ഇത് ബഹറാണല്ലേ, ബഹറിൽ സമക്കൊക്കെ ഉണ്ട്. അത് പറയുന്ന വരി ഏതാണെന്ന് പറയൂ. അൽ ബഹറു ഫീഹി മിയാഹുൻ വസ്സമക്കു വല്ലഹജാർ. ഇതൊക്കെ പഠിച്ചതാണ് നമ്മൾ. ഇനി ഇവിടെ ഇത് ആകാശവും ചന്ദ്രനൊക്കെ ഉണ്ട് അല്ലേ. സമാ ഖമർ, അതേതാ വരി അല്ലേ? അഷംസു ഫിസ് സമാ വന്നജ്മു വല്ലഖമാർ. അപ്പോൾ ആ വരി ഇവിടെ എടുത്തെഴുതാം. അതോടുകൂടി അതും പൂർത്തിയായി. ഇനി അസമത്തിൽ മുദരിസത്തു അല്ല റിഹ്ല മഅദാരിസീന ഇല മൂന്നാർ. അധ്യാപിക തീരുമാനിച്ചു കുട്ടികളോടൊപ്പം മൂന്നാറിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഫജാ അ മുനീബ് മഅ വാലിദിഹി. അപ്പോൾ മുനീബ് അവൻ്റെ ഉപ്പയോടൊപ്പം വന്നു. ഫദാറൽ ഹിവാറു ബൈനൽ വാലിദ് വൽ മുദരിസ്. അപ്പോൾ അധ്യാപകനും ആ നമ്മുടെ നജീബ് മുനീബിൻ്റെ ഉപ്പയും തമ്മിൽ ഒരു ഹിവാറ് നടന്നു. ആ ഹിവാറ് നമ്മൾ പൂരിപ്പിക്കണം. എന്താ ഹിവാറ് പൂരിപ്പിക്കേണ്ടത്? എങ്ങനെ? ഇവിടെയുള്ള വാക്കുകൾ എടുത്താണ് അവിടെ പൂരിപ്പിക്കണം. അപ്പോൾ വാലിദ് ചോദിച്ചു സബാഹൽ ഖൈർ. അപ്പോൾ നമ്മൾ മുദരിസത്ത് നിന്ന് മറുപടി പറയും. ഇതിലുണ്ടല്ലോ ഒരു വാക്ക്, ഏതാ പറയൂ? മഷാല്ലാ, സബാഹന്നൂർ അല്ലേ. സബാഹന്നൂർ ചോദിച്ചു. മത്തൽ ഇൻതിലാഖ്, എപ്പോഴാണ് പോകുന്നതെന്ന് ചോദിച്ചു. എപ്പോഴാണ് പോകുന്നത്? അപ്പോൾ എപ്പോഴാണ് പോകുന്നത്? 10 മണിക്ക് അല്ലേ. പത്ത് ഫിസ്സാഴത്തിൽ ആഷിറ, ഫിസ്സാഴത്തിൽ ആഷിറ, അതാണ് ഇവിടെ ചേർക്കേണ്ടത്. ഇനി മുദരിസത്ത് എന്തോ ചോദിച്ചു. മുദരിസത്ത് എന്താ മുദരിസേന് മറുപടി പറഞ്ഞത്? ഫിസ്സാഴത്തിൽ ആഷിറ, അത് പറഞ്ഞു. ഇനി ചോദിച്ചു വാലിദുഹൽ തസൂർ ഹദീഖത്തുൽ ഹയവാന, നിങ്ങൾ സൂ സന്ദർശിക്കുന്നുണ്ടോ? മുദരിസ് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? അതേ എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അതേ, അതിന് ന്യാം എന്നാണ് നമ്മൾ പറയുക. അപ്പോൾ ന്യാം നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ അൽ വാലിദ് ചോദിച്ചു കം, എത്രയാണ്, എത്ര രൂപയാണെന്നായിരിക്കും അല്ലേ. കം റൂബിയ, അത് നമ്മൾ റൂബി എവിടെ എഴുതണം. പിന്നെ അൽ മുദ ഹംസുമി, അപ്പോൾ എത്ര രൂപ ചോദിച്ചപ്പോൾ 500 രൂപ എന്ന് പറഞ്ഞു. മത്തൽ അഴുദ, എപ്പോഴാണ് മടങ്ങുന്നത്? എപ്പോഴാണ് മടങ്ങുന്നത്? യൗമുൽ ഖമീസ് ഇൻഷാല്ലാ, യൗമുൽ ഖമീസ് ഇൻഷാല്ലാ അല്ലേ, വ്യാഴാഴ്ച മടങ്ങും എന്ന് പറഞ്ഞു. ഇനി അപ്പോൾ വലുത് ശുക്രൻ, അപ്പോൾ നമ്മുടെ മുദരിസത്ത് അഫ്വൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതെ. ഇനി 7-ാമത്തെ പ്രവർത്തനം നോക്കൂ. അസ്ന റിഹ്ല ഷാദു ഹയവാനാത്തിൻ കസീറ വ മസാക്കിനിഹ. ആ യാത്രക്കിടയിൽ കുറേ മൃഗങ്ങളെയും അതിൻ്റെ പാർപ്പിടങ്ങളെയും കണ്ടു. അതിൻ്റെ കൂടും നെസിൽ ബിസ്വത്തോ, അവയെ എന്താണ് വരച്ച് ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ അത് ആദ്യത്തെ ഏതാ മൃഗം, ആദ്യത്തെ ഹൈവാൻ ഏതാ? കോഴിയിലേ. കോഴിയുടെ ഏതാ? കോഴിയുടേത് അടിച്ചാണ്, മുകളിൽ ഇപ്പോൾ എഴുതിയതാണ് ഹും അല്ലേ മക്കളെ. ഇനി അൽ ഫഅർ, ഫഅർ എവിടെയാണുള്ളത്? ഫഅർ ലഗസിൻ്റെ അകത്താണ് അല്ലേ. പിന്നെ നമ്മുടെ അസദ് എവിടെയാണത്? അസദ് അല്ലേ, അസദ് ഗുഹയിലാണ്, അരീൻ. പിന്നെ നമ്മുടെ പശു, പശു എവിടെയാണ്? ബക്കറത്ത്, ഹളീറ. ഇങ്ങനെയാണത് യോജിപ്പിക്കേണ്ടത്. അപ്പോൾ ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ പൂർത്തിയായി. ഇതുകൂടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നും എങ്ങനെ അതിന് ഉത്തരം ചെയ്യുന്നു മനസ്സിലായില്ലേ. ഇൻഷാല്ല അപ്പോൾ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി നിങ്ങളുടെ പരീക്ഷ കഴിയുമ്പോൾ ആ ചോദ്യ പേപ്പറും ഇതുപോലെ വീഡിയോ ആയിട്ട് വരും, നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. ഇൻഷാല്ല അപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കാൻ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.